പി എസ് സി ഡ്രീം മേക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2007 LDC പാലക്കാട് ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്രോണ ഏത് രാജ്യത്തിൻ്റെ നാണയമാണ്? നോർവേ. ക്രോണ ഏത് രാജ്യത്തിൻ്റെ നാണയമാണ്? നോർവേ. നോർവേയുടെ നാണയമാണ് ക്രോണ. ബുദ്ധമത കൃതികൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പാലി. ബുദ്ധമത കൃതികൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പാലി. ബുദ്ധമത കൃതികൾ രചിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ പാലി. പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം 1972. പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം 1972. പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ചത് 1972. ഇബ്നു ബത്തൂത്ത ഏത് രാജ്യത്തിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിലെത്തിയ ആഫ്രിക്കൻ സഞ്ചാരിയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇബ്നു ബത്തൂത്ത ഏത് രാജാവിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിലെത്തിയ ആഫ്രിക്കൻ സഞ്ചാരിയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇബ്നു ബത്തൂത്ത ഏതു രാജാവിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിലെത്തിയ ആഫ്രിക്കൻ സഞ്ചാരിയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇബ്നു ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്താണ് ഇന്ത്യയിലെത്തിയത്. ഇബ്നു ബത്തൂത്ത ഒരു ആഫ്രിക്കൻ സഞ്ചാരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആര്? കാർട്ടൂണിസ്റ്റ് ശങ്കർ. ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആര്? കാർട്ടൂണിസ്റ്റ് ശങ്കർ. കാർട്ടൂണിസ്റ്റ് ശങ്കറാണ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത്. കാപ്പിച്ചെടിയുടെ ജന്മദേശം എത്യോപ്യ. കാപ്പിച്ചെടിയുടെ ജന്മദേശം എത്യോപ്യ. കാപ്പിച്ചെടിയുടെ ജന്മദേശം എത്യോപ്യ. കാപ്പിച്ചെടിയുടെ ജന്മദേശം എത്യോപ്യയാണ്. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ആദ്യ ദേശസാൽക്കരണം നടന്നത് 1969. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അൽമാട്ടി അണക്കെട്ട് ഏത് നദിയിൽ നിർമ്മിച്ചിരിക്കുന്നു? കൃഷ്ണ. അൽമാട്ടി അണക്കെട്ട് കൃഷ്ണ നദിയിലാണ്. അൽമാട്ടി അണക്കെട്ട് കൃഷ്ണ നദിയിലാണ്. ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഉറുദു. ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഉറുദു. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് April 23. ലോക പുസ്തക ദിനം April 23. ലോക പുസ്തക ദിനം April 23. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂൺ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂൺ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡെറാഡൂൺ. ഭാരതരത്നം അവാർഡ് നേടിയ ആദ്യത്തെ വിദേശി ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ. ഭാരതരത്നം അവാർഡ് നേടിയ ആദ്യത്തെ വിദേശി ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ. ഭാരതരത്നം അവാർഡ് നേടിയ ആദ്യത്തെ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? കെപ്ലർ. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? കെപ്ലർ. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് കെപ്ലർ. എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഏത്? കാൽഷ്യം ഫോസ്ഫേറ്റ്. എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽഷ്യം ഫോസ്ഫേറ്റ്. എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഒ. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. പയോറിയ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്നതാണ്? മോണ. പയോറിയ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്നതാണ്? മോണ. പയോറിയ എന്ന രോഗം ശരീരത്തിൻ്റെ മോണ ഭാഗത്തെ ബാധിക്കുന്നതാണ്. ബാക്ടീരിയ കണ്ടുപിടിച്ചാറ് ലൂവൻ ഹുക്ക്. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ലൂവൻ ഹുക്ക്. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ലൂവൻ ഹുക്ക്. ലോകത്തിലെ ഏറ്റവും മോശം സംവിധായകനുള്ള 27th ഗോൾഡൻ റാസ്ബെറി അവാർഡ് നേടിയ മലയാളി മനോജ് നൈറ്റ് ശ്യാമളൻ. ലോകത്തിലെ ഏറ്റവും മോശം സംവിധായകനുള്ള 27th ഗോൾഡൻ റാസ്ബെറി അവാർഡ് നേടിയ മലയാളി ആര്? മനോജ് നൈറ്റ് ശ്യാമളൻ. അദ്ദേഹത്തിന് ലേഡി ഇൻ ദി വാട്ടർ എന്നുള്ളതിനാണ് ഈ അവാർഡ് കിട്ടിയത്. ഈ അവാർഡ് റാസീസ് അവാർഡ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ 2018 30th റാസ്ബെറി അവാർഡ് കിട്ടിയത് ഏറ്റൻ കൊഹൻ എന്ന് പറഞ്ഞ ഒരാൾക്കാണ്. അത് ഹോംസ് ആൻഡ് വാട്സൺ എന്ന് പറഞ്ഞ മൂവിയാണ്. 2018 39th മോസ്റ്റ് വേസ്റ്റ് ഡിറക്ടർ എന്നുള്ള ഏറ്റവും മോശം സംവിധായകന് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഏറ്റൻ കൊഹൻ എന്ന് പറഞ്ഞൊരു ആൾക്കാർ കിട്ടിയത് ഹോംസ് ആൻഡ് വാട്സൺ എന്ന് പറഞ്ഞ മൂവിക്ക്. 2004 ജ്ഞാനപീഠം അവാർഡ് നേടിയ വിശ്വവിഖ്യാത കവി റഹ്മാൻ റാഹി. 2004 ജ്ഞാനപീഠം അവാർഡ് നേടിയ വിശ്വവിഖ്യാത കവി ആര്? റഹ്മാൻ റാഹി. 2018 കിട്ടിയത് അമിതാവ് ഘോഷനാണ്. 2018 കിട്ടിയത് അമിതാവ് ഘോഷനാണ് ജ്ഞാനപീഠം. 79th ഓസ്കാർ അവാർഡ് നേടിയ അമേരിക്കൻ ചിത്രം ദി ഡിപ്പാർട്ടഡ്. 79th ഓസ്കാർ അവാർഡ് നേടിയ അമേരിക്കൻ ചിത്രം ഏത്? ദി ഡിപ്പാർട്ടഡ്. 90th ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമ ഷേപ്പ് ഓഫ് ദി വാട്ടർ ആണ്. 2018 90th ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമ ഷേപ്പ് ഓഫ് ദി വാട്ടർ ആണ്. സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടാത്ത ഭാഗം ജൈവകണങ്ങൾ. സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടാത്ത ഭാഗമാണ് ജൈവകണങ്ങൾ. സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടാത്ത ഭാഗമാണ് ജൈവകണങ്ങൾ. കാറ്റിൻ്റെ വേഗം അളക്കുന്നതിനുള്ള ഉപകരണം അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗം അളക്കുന്നതിനുള്ള ഉപകരണം അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗം അളക്കുന്നതിനുള്ള ഉപകരണമാണ് അനിമോമീറ്റർ. 2006 വയലാർ അവാർഡ് നേടിയ വ്യക്തി സേതു.
2006 വയലാർ അവാർഡ് നേടിയ വ്യക്തിയാണ് സേതു. 2006 വയലാർ അവാർഡ് കിട്ടിയത് സേതുവിനാണ്. 2016 കിട്ടിയത് യു കെ കുമാരൻ തക്ഷൻകുന്ന് സ്വരൂപം എന്ന് പറഞ്ഞ കൃതിക്ക്. 2017 കിട്ടിയത് ടി ഡി രാമകൃഷ്ണൻ കൃതി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. 2018 കിട്ടിയത് കെ വി മോഹൻകുമാർ കൃതി ഉഷ്ണരാശി. 2019 കിട്ടിയത് വി ജെ ജെയിംസ് കൃതി നിരീശ്വരൻ. ഒരിക്കൽ കൂടി പറയാം, 2016 യു കെ കുമാറിന് തക്ഷൻകുന്ന് സ്വരൂപം എന്ന് പറഞ്ഞ കൃതിക്കാണ് കിട്ടിയത്. 2017 ടി ഡി രാമകൃഷ്ണന് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. 2018 കെ വി മോഹൻകുമാർ ഉഷ്ണരാശി. 2019 വി ജെ ജെയിംസിൻ്റെ നിരീശ്വരൻ എന്ന് പറഞ്ഞ കൃതിക്കാണ് വയലാർ അവാർഡ് കിട്ടിയത്. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് ബാരൻ പിയറെ കുബാർട്ടിൻ. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരൻ പിയറെ കുബാർട്ടിനാണ്. എ ആർ രാജരാജവർമ്മ സന്ദേശകാവ്യം മേഘദൂതം. എ ആർ രാജരാജവർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത സന്ദേശകാവ്യമാണ് മേഘദൂതം. ക്വസ്റ്റ് നമ്പർ 26, ഫിലാറ്റലി എന്താണിത്? സ്റ്റാമ്പ് ശേഖരണം. സ്റ്റാമ്പ് ശേഖരണത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഫിലാറ്റലി. ഫിലാറ്റലി എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് ശേഖരണം. ക്വസ്റ്റ് നമ്പർ 26, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവ. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവ. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവയാണ്. ദി ഗുഡ് എർത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പോൾ എസ് ബക്ക്. ദി ഗുഡ് എർത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പോൾ എസ് ബക്ക്. ദി ഗുഡ് എർത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പോൾ എസ് ബക്ക്. ലില്ലി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ്? ഇറ്റലി. ലില്ലി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ്? ഇറ്റലി. ലില്ലി ഇറ്റലി. ലില്ലി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ്? ഇറ്റലി. 2003 ഖേൽരത്ന അവാർഡ് നേടിയ മലയാളി താരമാര് കെ എം ബീനാമോൾ. 2003 ഖേൽരത്ന അവാർഡ് നേടിയ മലയാളി താരം കെ എം ബീനാമോളാണ്. 2019 ഖേൽരത്ന അവാർഡ് കിട്ടിയത് ദീപ മാലിക്കിനും ബജ്രംഗ് പുനിയയ്ക്കുമാണ്. 2019 ഖേൽരത്ന അവാർഡ് വിന്നേഴ്സ് ദീപ മാലിക്കും ബജ്രംഗ് പുനിയയുമാണ്. സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രത്തിൻ്റെ സംവിധായകൻ രാമു കാര്യാട്. സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രത്തിൻ്റെ സംവിധായകൻ രാമു കാര്യാട്. സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രത്തിൻ്റെ സംവിധായകൻ രാമു കാര്യാട്. ഏത് രാജ്യത്തിൻ്റെ ദേശീയ കളിയാണ് ക്രിക്കറ്റ്? ഓസ്ട്രേലിയ. ഏത് രാജ്യത്തിൻ്റെ ദേശീയ കളിയാണ് ക്രിക്കറ്റ്? ഓസ്ട്രേലിയ. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാവിലാസിനി. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി. കേരളത്തിൻ്റെ സമുദ്രതീരം എത്ര കിലോമീറ്റർ നീളമുണ്ട്? 580. കേരളത്തിൻ്റെ സമുദ്രതീരം എത്ര കിലോമീറ്റർ നീളമുണ്ട്? 580. പമ്പാനദിയുടെ പതനസ്ഥാനം ഏത്? വേമ്പനാട്ടുകായൽ. പമ്പാനദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായൽ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പദവി അലങ്കരിക്കുന്ന ജില്ല തൃശ്ശൂർ. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? 36. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ? 36. കേരളത്തിൽ രാജ്യരക്ഷാ വകുപ്പിൻ്റെ കീഴിലുള്ള വിമാനത്താവളമാണ് കൊച്ചി. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു? റാണി ഗൗരി ലക്ഷ്മിബായ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു? റാണി ഗൗരി ലക്ഷ്മിബായ്. ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്ന FM സ്റ്റേഷനുകളാണ് കൊച്ചി, കണ്ണൂർ, കോഴിക്കോട്, ദേവികുളം. അതിൽ വരാത്തത് കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയം താരാപ്പൂർ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിങ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിങ്. ആധുനിക അശോകൻ എന്ന ബഹുമതിക്ക് അർഹനായ തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ലൂയി പതിനാലാമൻ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി പതിനാലാമൻ.
ഫ്യൂജിയാമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ജപ്പാൻ. ഫ്യൂജിയാമ അഗ്നിപർവ്വതം ജപ്പാനിലാണ്. ഫ്യൂജിയാമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ജപ്പാൻ. ക്വസ്റ്റ് നമ്പർ 48. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ഉച്ചകോടി നടന്നത് എവിടെ? ബെൽഗ്രേഡ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ഉച്ചകോടി നടന്നത് ബെൽഗ്രേഡ്. ഇത് ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്തു വന്നാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ഉച്ചകോടി നടന്നത് ബെൽഗ്രേഡ്. ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കിയു? ഉക്രൈൻ. ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കിയു? ഉക്രൈൻ. ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കിയു? ഉക്രൈൻ്റെ തലസ്ഥാനമാണ്. ക്വസ്റ്റ് നമ്പർ 50. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം 1969. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം 1969. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം 1969. അപ്പോൾ ഇതിൽ 50 GK ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.